തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്നല്ല അതിൽ പരാതിയുള്ളവർ പറയുന്നത്. അതിൽ ഒരുപാട് നഷ്ടം ഉണ്ടായി, ഞങ്ങൾക്ക് കാശുപോയി, ആ രീതിയിലാണ് പറയുന്നത്. ഒരു ബിസിനസ് പൊളിഞ്ഞതല്ലേ. പക്ഷെ എന്തായാലും ശരി, ആ വിഷയം എന്താണ് എന്നുള്ളത് ഞങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. തട്ടിപ്പുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അന്വേഷണം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ ഏത് ഏജൻസി അന്വേഷിച്ചിട്ടും അതിൽ തട്ടിപ്പുണ്ട് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും പിന്നെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ തന്നെയാണ് പ്രഖ്യാപിച്ചത്. മഞ്ചേശ്വരം എം എൽ എക്കെതിരായ പണം തട്ടിപ്പ് കേസ് വലിയ രാഷ്ട്രീയ വിഷയമാവുകയാണ്. എം സി കമറുദ്ദീൻ എം എൽ എയുടെ പാർട്ടിയായ മുസ്ലിം ലീഗിന് മറുപടി പറയാതെ പോകാനാവാത്ത അത്രയ്ക്ക് വലുതാണ് പരാതികൾ. ജ്വല്ലറി ബിസിനസ്സിൽ പങ്കാളികളാക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് 150 കോടി രൂപ പിരിച്ചെടുത്ത് മുങ്ങി എന്നാണ് അദ്ദേഹത്തിനെതിരായ പരാതി. രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, സ്വന്തം പാർട്ടിയിലും മുന്നണിയിലും ഉള്ളവർ തന്നെ അദ്ദേഹത്തിനെതിരായി വന്നിട്ടുണ്ട്. 2 പോലീസ് സ്റ്റേഷനുകളിലായി 16 വഞ്ചനാ കേസുകളുണ്ട് കമറുദ്ദീൻ്റെ പേരിൽ. കമറുദ്ദീൻ ചെയർമാനും മറ്റൊരു ലീഗ് നേതാവ് ഡയറക്ടറുമായ സ്ഥാപനത്തിൻ്റെ പേരിലാണ് ധനസമാഹരണം നടന്നത്. ജ്വല്ലറിയുടെ ഡയറക്ടർമാരിൽ 15 പേരും ലീഗ് നേതാക്കളാണെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് എം എൽ എക്കെതിരായ കേസ് മാത്രം അല്ല, പാർട്ടിക്കും അതുവഴി മുന്നണി ഒട്ടാകെ തന്നെയും മറുപടി പറയേണ്ട കേസ് ആയി മാറിയിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതിപക്ഷത്തിൻ്റെ എന്നുവെച്ചാൽ CPM ഉം CPI യും അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ ആക്ഷേപം. ഈ വിഷയത്തിലാണ് നമ്മുടെ ചർച്ച. കമറുദ്ദീൻ പണം തട്ടിയോ? എങ്കിൽ ലീഗും UDFഉം എന്തു ചെയ്യണം? CPM നേതാവ് ശ്രീ VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് ശ്രീ ബാലകൃഷ്ണൻ പെരിയ, ശ്രീ ശ്രീകാന്ത് BJP ജില്ലാ അധ്യക്ഷൻ എന്നിവരാണ് നമ്മോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നത്. ശ്രീ എം സി കമറുദ്ദീൻ്റെ ടെലഫോണിൽ ഞങ്ങൾ വിളിച്ചു നോക്കും, അദ്ദേഹത്തെ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തോടും ചോദ്യങ്ങളുണ്ട് ഞങ്ങൾക്ക്. ആദ്യം ശ്രീ VPP മുസ്തഫ, ഇതൊരു തട്ടിപ്പ് എന്നൊന്നും പറയാനാകില്ല, പറയേണ്ടതില്ല. പരാതിക്കാർക്ക് അവരുടെ പണം തിരിച്ചു കിട്ടേണ്ടതാണ് ശരിയാണ്. പക്ഷേ ഒരു ബിസിനസ് പൊളിഞ്ഞു എന്ന നിലക്ക് കാണേണ്ട ഒരു സംഭവത്തെ എന്തിനാണ് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണുന്നത് എന്ന ഒരു ചോദ്യം ചില ഭാഗങ്ങളിൽ നിന്നെങ്കിലും വരുന്നുണ്ട്. ഇവിടെ ഒരു ബിസിനസ് പൊളിഞ്ഞതല്ലേ എന്ന് നേരത്തെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തന്നെയും ചോദിക്കുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരിൽ വല്ലാതെ ഒരു MLA യെ ഉപദ്രവിക്കുന്നത് ശരിയായ കാര്യമായിരിക്കുമോ? ഒന്ന്, ഈ ചർച്ചയ്ക്ക് നമ്മൾ കൊടുത്ത തലക്കെട്ടിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇതൊരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണോ എന്ന് തോന്നുന്നത്. ഒരു വ്യക്തി എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയോ എന്ന് തോന്നിപ്പോകുന്നത്. കമറുദ്ദീന്റെ തട്ടിപ്പല്ല. എങ്ങനെയാണ് കമറുദ്ദീൻ എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ 800-ലധികം നിക്ഷേപകരെ സംഘടിപ്പിക്കാനും അവരിൽ നിന്നായിട്ട് ഏതാണ്ട് 132 കോടി രൂപ സംഭരിക്കാനും കഴിയുന്നത്? ഒരു സാധാരണ കമറുദ്ദീന് ഇത്രയൊന്നും ആളുകൾ കൊണ്ടുപോയി പണം കൊടുക്കില്ലല്ലോ. അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ പണം കമറുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏൽപ്പിക്കാനുള്ള വിശ്വാസം ഉണ്ടായിത്തീരുന്നത്? അത് എം സി കമറുദ്ദീൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിലും ജനപ്രതിനിധിയിലുമുള്ള വിശ്വാസമാണ്. അദ്ദേഹം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, UDFന്റെ ജില്ലാ ചെയർമാൻ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ കാസർഗോഡ് MPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ, ഇപ്പൊ മഞ്ചേശ്വരം MLA, നേരത്തെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചുമതലകൾ വഹിച്ചത് വഴി സമൂഹത്തിലും സമുദായത്തിലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാനവും പേരും ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെ നിക്ഷേപകരായിട്ട് അദ്ദേഹം ചെയർമാനായി ഒരു ജ്വല്ലറി കമ്പനി ഉണ്ടാക്കി. ജ്വല്ലറി കമ്പനി മാത്രമല്ല, ജ്വല്ലറി തട്ടിപ്പ് മാത്രമല്ല നടന്നിരിക്കുന്നത്. അദ്ദേഹം ചെയർമാനായിക്കൊണ്ട് തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഒരു കോളേജ്, ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ് ആരംഭിച്ചതിന്റെ പേരിലുള്ള തട്ടിപ്പും, വഖഫ് ഭൂമി ആ കോളേജ് ട്രസ്റ്റിന്റെ പേരിൽ മാറ്റിയെടുക്കാൻ വേണ്ടി നടന്ന തട്ടിപ്പും ഇതിനിടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള മറ്റൊരു വിവാദമാണ്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വ്യക്തിയുടെ മാത്രം എന്തെങ്കിലും ഒരു പോരായ്മയോ വീഴ്ചയോ, ഒരു വ്യക്തി മുൻകൈ എടുത്ത് ഒരു ബിസിനസ് നടത്തിയിട്ട് എന്തെങ്കിലും പാളിച്ചയോ ഉണ്ടായതല്ല. ലീഗ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിൽ അവർക്ക് ലീഗിലൂടെ ലഭിച്ച സ്ഥാനമാനങ്ങൾ, പദവികൾ, സമൂഹത്തിൽ അവർക്ക് ലഭിക്കുന്ന അംഗീകാരം ഇത്തരം തട്ടിപ്പുകൾക്ക് വേണ്ടി നിരന്തരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് VK ഇബ്രാഹിംകുഞ്ഞിന്റെ വിഷയം നമ്മുടെ മുമ്പിലുള്ളത്. പാലാരിവട്ടം പാലം അഴിമതിയുടെ പ്രശ്നം, ടൈറ്റാനിയം കുംഭകോണത്തിന്റെ പ്രശ്നം, ചന്ദ്രിക പത്രത്തിന്റെ പേരിൽ 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ച കേസ്, ഇതെല്ലാം കിടക്കുകയാണല്ലോ.
കെ എം ഷാജി എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു സ്കൂളിന് ഹയർ സെക്കൻഡറി കോഴ്സ് അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് 25 ലക്ഷം രൂപ സ്കൂൾ മാനേജ്മെന്റിനോട് കൈക്കൂലി വാങ്ങിച്ച പ്രശ്നം, അതിന്റെ കൂട്ടത്തിലാണ് ഇതും വരുന്നത്. അതുകൊണ്ട് ഒരു എം എൽ എയുടെ വ്യക്തിപരമായ ഒരു ബിസിനസ് പാളിച്ചയുടെ പ്രശ്നമല്ല ഇത്. ബോധപൂർവം ഇത്തരത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന വൻ തട്ടിപ്പിന്റെ പ്രശ്നമാണ് പറയുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ബാലകൃഷ്ണൻ പെരിയ, ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് എം എൽ എ എന്ന നിലക്കുള്ള രാഷ്ട്രീയ അധികാര ശേഷി ഉപയോഗിച്ച് ധനസമാഹരണം നടത്തുക, പിന്നീട് പണം കൊടുക്കാതിരിക്കുക, തിരിച്ചു കൊടുക്കാതിരിക്കുക, ഒരുപാട് ആളുകൾക്ക് ധനനഷ്ടം ഉണ്ടാക്കുക, അത് യഥാർത്ഥത്തിൽ തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് കമറുദ്ദീനാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെയും മുന്നണിയുടെ ആകെ തന്നെയും ഒരു പ്രശ്നമായി മാറുകയല്ലേ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു നടപടി മുന്നണിയുടെയും ലീഗിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത്? ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന രീതിയിൽ ഞാനിവിടെ പറയാൻ ആളല്ല. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. 2007 ഈ സ്ഥാപനം ആരംഭിച്ചത്. 2019 ഓഗസ്റ്റ് വരെ ഈ സ്ഥാപനം നിലനിന്നിരുന്നു. ഈ 10 വർഷക്കാലം ഈ സ്ഥാപനത്തിനകത്ത് മുതൽ മുടക്കിയിട്ടുള്ള ആളുകൾ അതിന്റെ ലാഭവിഹിതം പറ്റിയിട്ടുമുണ്ട്. അപ്പൊ സ്വാഭാവികമായും ചീറ്റിംഗ് എന്ന് പറയുന്നത് ബോധപൂർവം ഒരാളിൽ നിന്ന് പണം പിടുങ്ങി അതെവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതല്ല. നാട്ടിൽ സാധാരണയായി നടക്കുന്ന എത്രയോ കൂട്ടായ്മകളുണ്ട്. ഇപ്പൊ ശ്രീ മുസ്തഫ ഇവിടെ സൂചിപ്പിച്ചു, കൈരളി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണ്. ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ സ്വാധീനം ഉപയോഗിച്ച് തന്നെയാണ് അതിനകത്ത് പണം വാങ്ങിച്ചിരിക്കുന്നത്. കൈരളി ചാനൽ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഓടുന്നത്, അതിനകത്ത് പണം മുടക്കിയ എത്ര ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ സി പി എം തയ്യാറായിട്ടുണ്ട്, എത്ര ആളുകൾക്ക് ഓരോ വർഷവും നടക്കുന്ന മീറ്റിംഗിൽ പോലും ക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. അപ്പൊ കൂട്ടായ്മകളിലൂടെ സ്ഥാപനം ഉണ്ടാവുക എന്ന് പറയുന്നതും അതിന് പൊതുപ്രവർത്തകന്മാർ നേതൃത്വം നൽകുക എന്ന് പറയുന്നതും സാധാരണമായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ 10 വർഷക്കാലം ഒരു സ്ഥാപനം നടത്തി, അതിന്റെ ലാഭവിഹിതമുണ്ടായി, ലാഭം കൊടുത്തു. പക്ഷേ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യം, ഡീമോണിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള ഘടകങ്ങളെല്ലാം നിരവധി സ്ഥാപനങ്ങളെയാണ് തകർത്ത് കളഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഈ ഫാഷൻ ഗോൾഡ് മാത്രമല്ല, മലബാറിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്ഥാപനങ്ങളാണ് പ്രത്യേകിച്ച് ജ്വല്ലറി രംഗത്ത് തന്നെ പൂട്ടിയിട്ടുള്ളത്. ഞാൻ അതൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് അവരെ ഒന്നും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈവറ്റ് ഓറിയന്റഡ് ആയി പ്രൊപ്രൈറ്റർഷിപ്പിൽ നടത്തുന്ന, പ്രൈവറ്റ് ലിമിറ്റഡ് ആയി കമ്പനികളായി നടത്തുന്ന, പബ്ലിക് ലിമിറ്റഡ് ആയി കമ്പനികളായി നടത്തുന്ന നിരവധി ജ്വല്ലറികൾ ഈ കാസർഗോട്ടും കണ്ണൂർ ജില്ലയിലും മാത്രം ധാരാളമായി പൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പൂട്ടിയ സ്ഥിതിക്ക് ഇതിന്റെ ഉത്തരവാദപ്പെട്ടവർ മുങ്ങിയോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇല്ല, സ്വാഭാവികമായും അവരുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് നിലനിൽക്കുന്ന അസറ്റ് മുഴുവൻ വിറ്റ് ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പണം തിരികെ നൽകുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് 2019 നവംബറിൽ തന്നെ ഒരു യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിൽ മുഴുവൻ ആളുകൾക്കും ഈ പണം വിറ്റ്, ഈ സ്ഥലം വിറ്റ് കിട്ടുന്ന, ഇതിന്റെ പ്രോപ്പർട്ടീസ് വിറ്റ് കിട്ടുന്ന പണം തിരികെ നൽകാം എന്നുള്ള വാഗ്ദാനം ഉണ്ടായത്. പക്ഷേ ഇവിടെ എന്താണ് ഇപ്പൊ പ്രശ്നം? ഇവിടെ പ്രശ്നം ഖമറുദ്ദീൻ എന്നത് തന്നെയാണ്. ശ്രീ മുസ്തഫ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റൊന്നുമല്ല, ഖമറുദ്ദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഈ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്തുന്നത് മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെ അതിന്റെ താഴോട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഇതിന്റെ എഗ്രിമെന്റ് ഒപ്പുവെച്ച ധാരാളം ഇതിന്റെ അതോറിറ്റീസ് ഉണ്ട്. പക്ഷേ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു ക്രിമിനൽ കേസ് കൊടുക്കുകയാണ്. ആ ക്രിമിനൽ കൊടുത്ത ഇതേ സമയത്ത് മറ്റൊരു ചാനലിൽ അഭിഭാഷക വേഷം കെട്ടി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം അടുത്ത കാലം വരെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു. യു ഡി എഫ് കാലഘട്ടത്തിൽ അദ്ദേഹം അഭിഭാഷകനായി ലീഡറായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കിട്ടിയ ചില ഓഫറുകളുടെ അടിസ്ഥാനത്തിൽ, കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഓഫറിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുസ്ലിം ലീഗ് വിട്ട് സി പി എമ്മിലേക്ക് പോയി. ശരി, എന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയമായുള്ളൊരു കളിയാണ് എന്ന് ഞാൻ താങ്കളിലേക്ക് വരാം, വിശദമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കാം. ഒന്ന് ശ്രീ ശ്രീകാന്തിലേക്ക് കൂടെ പോയതിനു ശേഷം, ശ്രീ ശ്രീകാന്ത്, ഇത്
അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം കൂടെ നേതൃത്വം നൽകി മുന്നോട്ട് പോയ ഒരു ബിസിനസ് സ്ഥാപനം തകർന്നപ്പോൾ, അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, സ്വാഭാവിക കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ വിദ്വേഷം വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണല്ലോ ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞതിനർത്ഥം. അങ്ങനെയാണോ ബി ജെ പിയും സി പി എം അടക്കമുള്ള ആളുകളും അദ്ദേഹത്തെ മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും ആകെ എതിർക്കുന്നത് ഇക്കാര്യത്തിൽ? ഇവിടെ സാധാരണ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ അവരുടെ ബിസിനസ് പൊളിഞ്ഞാൽ നമ്മളാരും ഇത്തരം ചർച്ചകൾ നടത്താറില്ല. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നേതാവും പ്രത്യേകിച്ച് ഒരു എം എൽ എ ആയിട്ടുള്ള ആള് ഇത്തരം തട്ടിപ്പ് നടത്താൻ പാടുണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് ഈ ചർച്ചകൾക്കും ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കെല്ലാം പ്രസക്തിയുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, എം സി കമറുദ്ദീൻ എം എൽ എ ആയതുകൊണ്ടാണ്. എം സി കമറുദ്ദീന് രാഷ്ട്രീയ രംഗത്തിലുള്ള ആള് വെറും ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയാൽ നമ്മളിങ്ങനെ ചർച്ച നടത്തില്ല. ബി ജെ പിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ആ അർത്ഥത്തിൽ അതിൽ ഇടപെടില്ല. പക്ഷെ ഇവിടെ ഒരു എം എൽ എ എന്ന നിലക്ക് ഒരു ഉത്തരവാദിത്വമുള്ള ഒരാള്, ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരാള്, വഞ്ചകന്മാർക്ക് തട്ടിപ്പുകാർക്ക് മാതൃകയാകുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ബിസിനസ് പൊളിഞ്ഞു പോയതാണോ അല്ല ബിസിനസ് പൊളിച്ചതാണോ, തട്ടിപ്പ് നടത്താൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരുങ്ങി പുറപ്പെട്ടതോ എന്ന് പരിശോധിക്കേണ്ടത് വിഷയമാണ്. ഞാൻ ഈ മാതൃക എന്ന് പറയാൻ കാരണം തട്ടിപ്പുകാരുടെ മാതൃക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വാക്ക്. അത് എം സി കമറുദ്ദീന് അനുയോജ്യമായിട്ടുള്ള ഒരു വാക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ജ്വല്ലറി സ്ഥാപനം തുടങ്ങിയിട്ട് അത് അല്ലെ ഷെയർ വാങ്ങി ആ നടത്തിപ്പിൽ വന്നിട്ടുള്ള ബിസിനസ് പരാജയമല്ല. ഇത് ഇതിന്റെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, വ്യക്തമായിട്ടുള്ള വഞ്ചന നടത്താൻ വേണ്ടി കോടിക്കണക്കിന് രൂപ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വഞ്ചനയാണ് ഇത് എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊരു കമ്പനി അല്ല. ഈ എം സി കമറുദ്ദീന്റെ നേതൃത്വത്തില് 7 കമ്പനികളാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ 7 കമ്പനികളുണ്ട്. ഒരാള് 7 കമ്പനികൾ ഒരേ ബിസിനസ് ചെയ്യുന്ന 7 കമ്പനികൾ നടത്തി ഏതാണ്ട് 800 പേര് എന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ വരും. 120-130 കോടി, ഇപ്പൊ 150 കോടി ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് അന്വേഷണത്തിന് മനസ്സിലാകൂ. ഇത്രയും വൻപിച്ച തുക വെട്ടിപ്പ് നടത്തുക അല്ലാതെ സ്വാഭാവികമായിട്ടുള്ള ഒരു ബിസിനസ് പരാജയത്തിൽ ഇത് സംഭവിക്കുക? എന്തിനാണ് ശരി, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ബി പി പി മുസ്തഫ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ബാലകൃഷ്ണൻ പെരിയ, ഈ യഥാർത്ഥത്തിൽ എം സി കമറുദ്ദീന്റെ എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രവർത്തനം, അതായത് പ്രവർത്തന മണ്ഡലം? അദ്ദേഹം ഒരു പൊതുപ്രവർത്തകന് എന്തിനാണ് സ്വർണ്ണ കച്ചവടം നടത്താൻ 7 കമ്പനികൾ? അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ജോലി എന്താണ്? അങ്ങനെ സ്വർണ്ണ കച്ചവടം നടത്താൻ 7 കമ്പനികൾ ഉണ്ടാക്കുക, കമ്പനികൾ പൊളിയുമ്പോൾ ഈ പറയുന്ന ആളുകൾ പണത്തിന് വന്ന് ചോദിക്കുമ്പോൾ മുങ്ങിക്കളയുക, എന്നിട്ട് നിങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ന്യായീകരിക്കുക, ഇത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്? പണം പോയ 10-15 ആളുകൾ കേസ് നടത്തുകയാണ് അവിടെ. അല്ല, ഈ പണം പോയ ആളുകൾ കേസ് നടത്തുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ, ഇത് എം സി കമറുദ്ദീന്റെ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് കമ്പനിയിലേക്ക് കുറെ ആളുകൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചതല്ല. ഒരു കൂട്ടം ആളുകൾ ഒരു പ്രദേശത്തെ ഒരു കൂട്ടം ആളുകൾ, വിദേശത്തും സ്വദേശത്തുമുള്ള ഒരു കൂട്ടം ആളുകൾ, ഉപജീവന മാർഗം, സ്വാഭാവികമായും നമ്മൾ പല മാർഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുന്നത് പോലെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി എല്ലാവരും കൂട്ടായി ഒറ്റയ്ക്ക് ആരംഭിക്കാൻ കഴിയാത്ത ഒരു സംരംഭം ഒരു കൂട്ടം ആളുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിന് എന്താ പണിയെന്ന് അങ്ങ് ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ എന്താ പണി? കോടിയേരി ബാലകൃഷ്ണൻ എന്താ പണി? ഇ പി ജയരാജൻ എന്താ പണി? ഇവരൊക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കേരളം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിന് എത്ര സ്ഥാപനങ്ങളുണ്ട്? ഈ നീലേശ്വരത്ത് ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകൾ അവരുടെ മേൽവിലാസത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും എ കെ ജി ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ചിലത് സഹകരണ മേഖലയിലാകാം, ചിലത് പ്രൈവറ്റ് ലിമിറ്റഡ് ആകാം, ചിലത് പബ്ലിക് ലിമിറ്റഡ് ആകാം. അപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ പെരിയ, അതായത് ഈ പാർട്ടി ഒന്നാകെ നടത്തുന്ന ഒരു സംവിധാനമാണിത്,
അല്ലാതെ എം സി കമറുദ്ദീന്റെ മാത്രമല്ല എന്നല്ലേ താങ്കൾ ഈ പറഞ്ഞതിന് അർത്ഥം? അതായത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ അധ്യക്ഷരായിട്ട് നടത്തുന്ന ഇതുപോലുള്ള വല്ല സ്ഥാപനങ്ങളും ഉണ്ടെങ്കിൽ അത് വി പി പി മുസ്തഫ പറയും, പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു സ്ഥാപനമാണിത്, പാർട്ടി നടത്തുന്ന ഒരു സംവിധാനമാണിത് എന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ 10-15 പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ പാർട്ടി അങ്ങ് കൊടുക്കൂ, പ്രശ്നം തീർന്നില്ലേ? പാർട്ടി കൊടുക്കൂ പണം. പുലർത്തുന്ന ഒരുമിക്കാൻ മാനസികാവസ്ഥയുള്ള, ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മുസ്ലിം ലീഗ് ആരംഭിച്ചെന്നോ UDF ആരംഭിച്ചെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ കമ്പനികൾക്ക് നേതൃത്വം നൽകാൻ പലപ്പോഴും ഒരു കൂട്ടായ്മകൾ പിറവിയെടുക്കുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ കടന്നു വരുന്നത് സ്വാഭാവികമാണ്. പിന്നെ മുസ്തഫ ഇവിടെ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു, ചന്ദ്രിക പത്രത്തിന്റെ തട്ടിപ്പ്. ഞാൻ ചോദിക്കുന്നത് ഒരുപാട് CPM നേതാക്കൾ അടക്കമുള്ള ആളുകൾ നടത്തുന്ന ഒരുപാട് ഇത്തരം സംവിധാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ ഒന്നായിട്ട് കണ്ടാൽ മതി അതിനെ. ഇതിപ്പോൾ എല്ലാവരും ചേർന്ന് നടത്തി, അദ്ദേഹം അതിന്റെ നേതൃസ്ഥാനത്ത് വന്നു. ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നാട്ടുകാരെല്ലാം രാഷ്ട്രീയമായിട്ട് ഉദ്ദേശം വെച്ച്, എന്ന് വെച്ചാൽ CPM ആണെന്ന് തോന്നുന്നു അപ്പുറത്ത്, ഉദ്ദേശം വെച്ച് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പൊതുവിൽ സ്വീകരിക്കുന്ന രീതി നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. തനി കള്ളത്തരം, ഇല്ലാക്കഥകൾ, നുണക്കഥകൾ, വ്യക്തിഹത്യകൾ, ഇത് നടത്തുക എന്നുള്ളതാണ്. ഞാൻ കരുതിയത് ഞങ്ങളുടെ നാട്ടുകാരനായ ബാലകൃഷ്ണൻ പെരിയ അതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും എന്നുള്ളതാണ്. ശ്രീ പിണറായി വിജയൻ അല്ലെങ്കിൽ സാർ കോടിയേരി ബാലകൃഷ്ണൻ, ഇവരൊക്കെ കൈരളി ചാനലിന്റെ ഏതെങ്കിലും ചുമതല വഹിച്ചിട്ടുണ്ടോ? ഇനി കൈരളി ചാനലിന്റെ നിയന്ത്രിക്കുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി ഏതെങ്കിലും ഒരു നിക്ഷേപകൻ ഇന്ന് അവരെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ഡിവിഡന്റ് കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ നിക്ഷേപം കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ ഉദ്യോഗം. അദ്ദേഹം വെറുതെ കടന്നിട്ട് പറയുകയല്ലേ? ആ സ്ഥാപനത്തെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് നടന്നു വരികയല്ലേ? എന്നാൽ വീക്ഷണം പത്രത്തിന്റെ സ്ഥിതി എന്താ? ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ അതിന്റെ മുമ്പിൽ ഈ കോൺഗ്രസ്സുകാരായ ജീവനക്കാർ സമരം നടന്ന നാടല്ലേ നമ്മുടേത്? അപ്പൊ ആദ്യം സ്വന്തം അടുക്കള നന്നാക്ക്, എന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയൂ. AKG ഹോസ്പിറ്റൽ എന്തെങ്കിലും അതിന്റെ നടത്തിപ്പിൽ പോരായ്മയുണ്ടായോ? നിങ്ങളുടെ ഭരണമല്ലേ കഴിഞ്ഞ 5 വർഷം ഉണ്ടായത്? ഏതെങ്കിലും സാധാരണ ജീവനക്കാരൻ ആടെ ഓടിച്ചു നടത്തുന്നില്ലേ? സാധാരണ ജീവനക്കാർ നിങ്ങളുടെ ഭരണത്തിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥരല്ലേ പോയിട്ട് നടത്തുന്നത്? CPM ഭരിക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തെ കുറിച്ച് പരാതി ഉണ്ടായോ? അപ്പൊ വെറുതെ കടന്നിട്ട് എല്ലാം ഒരുപോലെ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബാലകൃഷ്ണൻ പെരിയെ പോലുള്ള ആളുകൾ സാധാരണ ചാനലിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറയുന്ന പോലെ ഇങ്ങനെ ഈ വ്യക്തിയൊക്കെ, അതേപോലെ ഒരു അഭിഭാഷകനെ കുറിച്ച് പറഞ്ഞു, മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച ഒരു അഭിഭാഷകനെ കുറിച്ച്, ആ അഭിഭാഷകൻ എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? രാജൻ പെരിയ ഈ സ്വർണ്ണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എവിടെയെങ്കിലും പരാതി കൊടുക്കും? ആരാ പരാതി കൊടുത്തിരിക്കുന്നത്? രാജൻ പെരിയ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന UDFന്റെ അനുഭാവികളാ. ബാലകൃഷ്ണൻ പെരിയുടെ വീട്ടിന് തൊട്ടപ്പുറത്താ കള്ളാർ എന്ന് പറയുന്ന സ്ഥലം. അവിടെയുള്ള ലീഗിന്റെ 3 പ്രവർത്തകർ അവര് കൊടുത്ത കേസിലാണ് കാനങ്ങാട് പിന്നെ കോടതി 4 ഒക്ടോബർ കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞിട്ട് സമൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് MLA CPM കാരല്ല, കോൺഗ്രസ്സുകാരൻ, LDF കാരല്ല, UDF കാരാ, അതിന്റെ സജീവ പ്രവർത്തകരാ. ശ്രീ മുസ്തഫ, ഇതിപ്പോൾ അദ്ദേഹം എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയെന്നല്ല കാണേണ്ടത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ ചേർന്ന് അവരവരുടെ കുറച്ച് പണമിട്ട് ഒരു സ്ഥാപനമുണ്ടാക്കി. ആ സ്ഥാപനമുണ്ടായി ബുദ്ധിമുട്ടായപ്പോൾ, പല ആഗോള സാമ്പത്തിക പ്രശ്നങ്ങൾ അടക്കമുള്ളവ പല ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ ഇതങ്ങ് വിറ്റൊഴിച്ച് ഈ പണം എല്ലാവർക്കും കൊടുക്കാൻ നിശ്ചയിച്ചു. പക്ഷേ അപ്പോഴേക്ക് കേസിൽ പെടുത്തിയിരിക്കുകയാണ്. ഇത് അദ്ദേഹം മാത്രമായിട്ട് ചെയ്തതല്ല, ഇതിൽ പണം നിക്ഷേപിച്ച് ഇപ്പോൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരാതി പറയുന്ന ആളുകൾ അടക്കം ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത്. ഇതിന് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കൂടെ സഹിക്കേണ്ടതാണ് എന്നാണല്ലോ ആ വാദത്തിനർത്ഥം. അല്ല, തെറ്റാണ്. കാരണം അങ്ങനെ നിക്ഷേപകരെല്ലാം ചേർന്ന് സമാനമായി യോഗം ചേർന്ന് ഒരു പിന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കിയിട്ട് ചെയ്തതല്ല ഇത്. ഈ ഈ നിക്ഷേപകർക്കൊന്നും ഇപ്പൊ പരാതി കൊടുത്ത നിക്ഷേപകർക്കൊന്നും ഇതിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്കൊന്നും വരാനുള്ള യാതൊരു അർഹതയും ഇല്ല. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്വഭാവം അങ്ങനെയാണ്. ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയല്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിന് മുൻകൈ എടുക്കുന്നത് ആരാ? ചെയർമാൻ MC കമറുദ്ദീൻ, മുസ്ലിം ലീഗിന്റെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ്. 2007 തുടങ്ങുമ്പോ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാ? അദ്ദേഹത്തിന്റെ കൂടെ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതിയിലുള്ള, മുസ്ലിം ലീഗിനോട് അനുഭാവമുള്ള സമസ്ത സുന്നി വിഭാഗത്തിലെ EK വിഭാഗത്തിന്റെ ജില്ലാ നേതാവും സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ തൃക്കരിപ്പൂരിലെ പ്രസിഡന്റുമായിട്ടുള്ള TK പൂക്കോയ തങ്ങൾ, അദ്ദേഹമാണ് MD മാനേജിംഗ് ഡയറക്ടർ, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗം. ഇവര് മുൻകൈയെടുത്ത് അവരുടെ പിന്നെ ബന്ധുക്കളും പിന്നെ അവരുടെ കൈയാളുകളുമായ കുറച്ചാളുകൾ ചേർന്നിട്ട് രൂപപ്പെടുത്തുന്നു. അവരിലേക്ക് ഈ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഈ ആളുകളിൽ നിന്നെല്ലാം നിക്ഷേപം ചെയ്തിരിക്കുന്നു.
ബോധപൂർവം തട്ടിപ്പാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാ അത് പറയുന്നത്? ഇപ്പൊ ചെക്കുകൾ കൊടുത്തു ഇവരോ ഈ നിക്ഷേപകർക്ക്. ഇതൊരു ബിസിനസ് കമ്പനി ആണെങ്കിൽ, അങ്ങനെ എല്ലാവരും ചേർന്ന് ഓഹരി എടുക്കുന്നതാണെങ്കിൽ, എന്തിനാ ഓഹരി എടുക്കുന്ന ആളുകൾക്കെല്ലാം അന്നേരം തന്നെ ഗ്യാരണ്ടി ആയിട്ട് ഈ എം ഡിയും ചെയർമാനും ഒപ്പിട്ട് ചെക്ക് കൊടുക്കുന്നത്? ഓഹരി എടുക്കുന്നതാണെങ്കിൽ ചെക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ഡിവിഡൻഡും ഈ പറഞ്ഞതുപോലെ പൊളിഞ്ഞു പോയെങ്കിൽ പൊളിഞ്ഞ് ലാഭം കിട്ടിയാൽ ലാഭം. പക്ഷെ ഈ സമയത്ത് ഇത് അഷ്വേർഡ് ഡിവിഡൻഡ് ഉള്ള ഒരു കമ്പനിയാണ്. അങ്ങനെ അഷ്വേർഡ് ഡിവിഡൻഡ് ഉള്ളത് കൊണ്ട് പിന്നെ അവർക്ക് ചെക്ക് കൊടുക്കുകയാണ് ഓരോ നിക്ഷേപകനും ആ സമയത്ത്. ആ ചെക്കിൽ മാനേജിംഗ് ഡയറക്ടർ, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രവർത്തന സമിതി അംഗം കൂടിയായിട്ടുള്ള ശ്രീ രാജൻ പെരിയയുടെ സഹപ്രവർത്തകനായ ടി കെ പൂക്കോയ തങ്ങളാണ് ഒപ്പിട്ടത്. ആ ചെക്കുകൾ ഈ നിക്ഷേപകർ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു. കാഞ്ഞങ്ങാട്ടെ ചില ബാങ്കുകൾ, ചെറുപത്തൂരെ ചില ബാങ്കുകൾ. എന്താ സംഭവിച്ചിരിക്കുന്നത് രാജ? ആ ചെക്കുകൾ വ്യാജ ഒപ്പാണ്. ഇപ്പൊ കൊടുത്തതല്ല കേട്ടോ, 2007 മുതൽ 2019 വരെ പ്രവർത്തിച്ചിരുന്ന പല ഘട്ടങ്ങളിലായിട്ട് നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിക്കുമ്പോൾ അവർക്ക് അഷ്വേർഡായിട്ട് കൊടുത്ത, ഷ്യൂർട്ടി ആയിട്ട് കൊടുത്ത ചെക്കുകളിൽ അത് ബാങ്കിൽ കൊടുത്തപ്പോ ഈ എം ഡിയുടെ ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു പരാതിക്കാരൻ തന്നെ നമ്മോടൊപ്പം ഉണ്ട്, ശ്രീ സൈനുദ്ദീൻ. അദ്ദേഹം ഒരു പരാതിക്കാരനാണ്, ഈ കേസിൽ, ഈ സംഭവത്തിൽ പണം നഷ്ടപ്പെട്ട ഒരാളാണ്. ശ്രീ സൈനുദ്ദീൻ, ഇത് നിങ്ങളെല്ലാവരും ചേർന്ന്, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നേതാവും മുസ്ലിം ലീഗിന്റെ നേതാവും എം എൽ എയും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് വഴങ്ങി എല്ലാവരും ചേർന്നുണ്ടാക്കിയ ഒരു സംവിധാനമല്ലേ, ഒരു സ്ഥാപനമല്ലേ? അതിലൊരു വല്ല നഷ്ടവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ലാഭമുണ്ടായാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ആനുപാതികമായിട്ടുള്ള പങ്കാളിത്തം കിട്ടുമെന്നതുപോലെ ഈ നഷ്ടത്തിൻ്റെ പങ്കാളിത്തവും ഉണ്ടാവുകയില്ലേ? ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണോ? ഹലോ, കേട്ടോ? അവസാനം പറഞ്ഞത് കേട്ടില്ല. അത്രയേ ഉള്ളൂ, അദ്ദേഹത്തിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുകയാണോ നിങ്ങൾ? അല്ല. എന്തുകൊണ്ട്, എത്ര പണമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? ഞാൻ 15 ലക്ഷമാണ് അവിടെ വിട്ടത്. 15 ലക്ഷം 2009 8 മാസം 2009 ആണ് ഞാൻ കൊടുത്തത്. അദ്ദേഹം നവംബർ 15 അവസാനമായിട്ട് ഒരു മീറ്റിംഗ് വിളിക്കുകയുണ്ടായി സർ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, തുടർച്ചയായിട്ട് പറഞ്ഞു. തൃക്കരിപ്പൂരി ITയിലെ ഓഡിറ്റോറിയത്തിൽ, നിയർ ഫീസ് സ്കൂളിന്റെ സാരകൻ ഓഡിറ്റോറിയത്തിൽ അന്നും ഇദ്ദേഹം നഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അവസാനം കൂടിയ ഒരു മീറ്റിംഗ് ആണ് അദ്ദേഹം വിളിച്ച മീറ്റിംഗ് ആണത്, സാരകൻ ഓഡിറ്റോറിയത്തിൽ. ശരി, ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഈ കെട്ടിടങ്ങളും സ്ഥലവും ഒക്കെ വിറ്റിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പണം തരാം എന്നൊരു തീരുമാനം എടുത്തിട്ട് അവസരം കൊടുക്കേണ്ടതായിരുന്നില്ലേ? എങ്ങനെ കൊടുക്ക? ഇത്രയും നാള് കഴിഞ്ഞ് അദ്ദേഹം തന്നിട്ടില്ലല്ലോ, വിറ്റോ ഇതല്ല. അദ്ദേഹം ഈ 15 നവംബർ 15 മീറ്റിംഗ് ചേർന്നപ്പോൾ ഈ മാസം അവസാനം ഒരു മീറ്റിംഗ് ചേരുന്നുണ്ട്, എന്നാൽ ഞമ്മക്ക് ഇത് ചെയ്യാം. രണ്ടാമതും നമ്മളൊരു മീറ്റിംഗ് വിളിച്ചിട്ട്, ഇൻവെസ്റ്റർസെല്ലാം വിളിച്ചിട്ട് ഇതിന്റെ പിന്നെ വീണ്ടും ഇതില് സ്വർണങ്ങൾ കയറ്റുകയും രണ്ടാമത് ബിസിനസ് തുടങ്ങാമെന്നാ പറഞ്ഞത്. അപ്പോഴും നഷ്ടത്തിന്റെ ഒരു വിഭാഗം അവിടെ പറയുന്നില്ല, നഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് ചോദിച്ചപ്പം, ക്യാഷിന് ക്യാഷ്, പൈസക്ക് പൈസ ഞാൻ തന്നിരിക്കും, ഒരു രൂപ പോലും ഒരാൾക്കും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞ പറയണമായിരുന്നു നഷ്ടമാണെന്നില്ലേ, നഷ്ടമാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല അദ്ദേഹം. അതാണ് അതിന്റെ കാര്യം. ശ്രീ ബാലകൃഷ്ണൻ പെരിയ ഇത് മഹാ തട്ടിപ്പാണി നടത്തിയിരിക്കുന്നത്, എന്നിട്ട് അതൊക്കെ മനസ്സിലാകുന്നതുകൊണ്ടാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കട്ടെ നമുക്കെന്താണ് ഇതിൽ കാര്യം എന്ന അഭിപ്രായം പറഞ്ഞ് മാറി നിൽക്കുന്നത്. എന്തിനാണ് ഈ പറയുന്ന വലിയ തട്ടിപ്പുകാരെ ഇത്രയും വലിയ തട്ടിപ്പിനെ പരസ്യമായിട്ട് വന്ന് ന്യായീകരിക്കുന്നത്? ശ്രീ എം സി ഖമറുദ്ദീൻ എപ്പോഴാണോ അദ്ദേഹം ഏറ്റവും വലിയൊരു തട്ടിപ്പുകാരൻ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാകുന്നത്, അന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തെ തള്ളി പറയും. പക്ഷേ ഈ നാട്ടിൽ ജീവിക്കുന്ന, അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതം ഇത്രയും കാലം കണ്ടിട്ടുള്ള ഫാഷൻ ഗോൾഡ് എന്ന് പറയുന്ന, ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ പറയട്ടെ, ഒരു കാരണവശാലും ശ്രീ എം സി ഖമറുദ്ദീൻ ഒരു തട്ടിപ്പിന് നിൽക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ കേസ് കൊടുത്തിരിക്കുന്നത് എവിടെയാ? പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ കേസാണ് കൊടുത്തിരിക്കുന്നത്. ആ ക്രിമിനൽ കേസ് കൊടുക്കാൻ വേണ്ടി ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ആദ്യത്തെ ആളുകൾ പോയപ്പോ സി ഐ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സിവിൽ കേസ്, അത് നിങ്ങൾ കോടതിയിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഇതിനകത്ത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു ക്രൈം
കാണാനില്ല, ഒരു കുറ്റം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ കുറ്റം കാണാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അതിനുശേഷം പൊടുന്നനവെ കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു സ്റ്റേഷനിലെ സി ഐ എ ചന്ദേര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടാണ് ആദ്യത്തെ കേസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ഉപദേശിച്ച വക്കീൽ തന്നെ ഇവരെ പറ്റിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ശ്രീ ബാലകൃഷ്ണൻ പെരിയ കുറെ ആളുകൾക്ക് പണം പോയിട്ടുണ്ട് എന്നതാണ്. അതിനൊരു മറുപടിയുമില്ല. കേസ് കൊടുത്തത് ശരിയാണോ, പോലീസ് സ്റ്റേഷനിലാണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണോ എന്ന ചർച്ച രണ്ടാമത്തെ കാര്യമാണ്. പണം പോയിരിക്കുകയാണ്, പണം പോയ മനുഷ്യരാണ് വന്ന് ടെലിഫോണിൽ പറയുന്നത് 10-15 ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധികാരം കണ്ട് കൊടുത്തിട്ട് പണിയായിരിക്കുകയാണെന്ന്. അല്ല കേൾക്കൂ, 2007 ആരംഭിച്ച കമ്പനി 2019 വരെ 10 വർഷം സുഗമമായി നടന്നു. അതിനുശേഷം 10 വർഷം സുഗമമായി നടക്കുമ്പോ അതിന്റെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും സ്വാഭാവികമായും ലാഭവിഹിതം വാങ്ങിച്ചു. എന്താണ് ശ്രീ ബാലകൃഷ്ണൻ പെരിയ താങ്കൾ ഈ പറയുന്നത്? ഒരു സ്ഥാപനം 10 വർഷം നടത്തി, 11-ാമത്തെ വർഷം മുങ്ങിക്കളഞ്ഞു, എന്റെ പണം പോയി, ഞാൻ പരാതി കൊടുക്കണ്ടേ? പറ്റിക്കലല്ലേ അത്? അത് ആരാണ് പറ്റിച്ചത്? ഒരു MLA നിങ്ങൾ രാഷ്ട്രീയ നേതാവുമല്ലേ? ശ്രീ കേൾക്കൂ, MC കമറുദ്ദീനെ നിങ്ങൾക്ക് കാസർഗോട്ട് വന്നാൽ കാണാം, മഞ്ചേശ്വരത്ത് വന്നാൽ കാണാം, ഇതിന്റെ ഭാരവാഹികളെ കാണാം. ആരാ മുങ്ങിയിട്ടുള്ളത്? ഒരു നിമിഷം, അദ്ദേഹം മുങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ ടെലിഫോണിൽ ഉണ്ട്. ശ്രീ MC കമറുദ്ദീൻ, താങ്കൾ മുങ്ങിയിട്ടില്ല എന്ന് ശ്രീ ബാലകൃഷ്ണൻ പെരിയയും പറയുന്നുണ്ട്. ശ്രീ MC കമറുദ്ദീൻ, ഇവിടെ ഇത്രയും ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടല്ലോ, ആ പണം തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കല്ലേ ഉള്ളത്? അത് കൊടുക്കാത്തത് കൊണ്ടല്ലേ കേസ് വരുന്നത്? തട്ടിപ്പല്ലേ അത്? അല്ല, അത് ഒരു സ്ഥാപനം തകർന്നു പോയാൽ പെട്ടെന്ന്, ഇതൊരു ബിസിനസ് സ്ഥാപനമാണ്, ബിസിനസ് സ്ഥാപനം തകർന്നു പോയി. ബിസിനസ് സ്ഥാപനം ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ എത്ര എത്ര ആള്, VR ശക്തിയൊക്കെ എത്ര നല്ല മനുഷ്യനായിരുന്നു, എത്ര എത്ര പിന്നെ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം പണം നൽകിയിട്ടുണ്ട്, എത്ര എത്ര ആളുകൾ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തകർന്നു. അതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറയാം, അങ്ങനെ കുറെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്ന കൂട്ടത്തിൽ, കേൾക്കുന്നുണ്ടോ? ഹലോ. ആ തകർന്ന കൂട്ടത്തിൽ ഇതും തകർന്നു പോയി. ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു, അത്ര വലിയ കോടീശ്വരനായ ബിസിനസ്സുകാരനൊന്നും അല്ല ഞാൻ. ഉപജീവനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിനു, അതായത് ഞാൻ ഒരു പിന്നെ TIND ഒക്കെ വാങ്ങിയിട്ട് പിന്നെ പ്രവർത്തിക്കുന്ന ആളല്ല ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്. ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഞാൻ തന്നെ ഡീസൽ ചെലവിട്ട് പോകുന്ന ഒരു സ്ഥിതി. ഏഴ് സ്ഥാപനങ്ങൾ, ഏഴ് കമ്പനികൾ, തുടങ്ങിയതല്ലല്ലോ സ്വർണ്ണക്കട, ഞാൻ ഒറ്റക്ക് തുടങ്ങിയതല്ലല്ലോ. ഞാനൊരു സ്വർണ്ണക്കട ഒറ്റക്ക് തുടങ്ങിയതല്ലോ, കുറെ ആളുകള് ജോയിന്റ് ആയിട്ടാണല്ലോ തുടങ്ങിയത്, നിക്ഷേപിച്ചിട്ട് തുടങ്ങിയതാണല്ലോ. പക്ഷെ അതിന്റെ തലപ്പത്ത് ഞാൻ നിന്നു, അത് ഞാൻ നിഷേധിക്കുന്നില്ല. മാനേജ്മെന്റിലല്ല ഞാൻ ഉണ്ടായത്, മാനേജ്മെന്റ്. ഇപ്പോൾ ഞാൻ ആയിരുന്നുവെങ്കിൽ MLA ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചല്ലേ? നിങ്ങൾ ആദ്യം പഠിക്കുക, 2007 ഞാൻ അന്നേരം MLA ഒന്നും അല്ല. ഞാൻ 2007 MLA ഒന്നും അല്ല. 2007 ഞാൻ രാഷ്ട്രീയ നേതാവ് തന്നെയാണ്, അതോടൊപ്പം തന്നെ ചെറിയ കച്ചവടം ചെയ്ത് ജീവിക്കുന്നയാളാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് തുടങ്ങാൻ, നമുക്ക് നിക്ഷേപകരെ സ്വീകരിച്ചിട്ട് ഒരുപാട് ജ്വല്ലറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, സാമാന്യ മോശമില്ലാത്ത വിധത്തിൽ നമുക്ക് കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞ് ചെറുവത്തൂർ ആരംഭിച്ചതാണ്. അപ്പൊ ആ ആരംഭിച്ച കൂട്ടത്തിൽ അന്ന് ഞാൻ ചെയർമാൻ പദവിയിൽ ഇരുന്നു പോയി. അങ്ങനെ ആ ചെയർമാൻ പദവിയിൽ ഇരുന്നപ്പോ ഉണ്ടായിട്ടുള്ള, അതിനുശേഷം ഈ 2007 മുതൽ, അതിനുശേഷം പിന്നീട് 1-2 ബ്രാഞ്ചുകൾ വന്നു, പിന്നെ ആ ബ്രാഞ്ചുകൾ വന്നു ഒക്കെ നന്നായിട്ട് നടന്നു പോവാണ്. നിങ്ങൾ തട്ടിപ്പെന്ന പദപ്രയോഗം ഡയവ് ചെയ്തിട്ട് ഹാക്കല്ലേ, അങ്ങനെ അന്വേഷിച്ചിട്ട് ഞാനൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പഠിച്ചതിന് ശേഷം പണം പോയി, അവർക്ക് കേസിന് പോകേണ്ടി വരിക. പണം പോയി താങ്കളും പറയുമായിരുന്നു. ടെലിഫോണിൽ നിന്ന് വലിയ ഉപകാരം, ഒരു ഇടവേളയിലേക്ക് പോകണം. ശ്രീകാന്ത് ശ്രീകാന്ത് ഇതൊക്കെ ആർക്കും പറ്റാവുന്ന കാര്യമാണ്. ശ്രീകാന്ത് ആർക്കും പറ്റാവുന്ന കാര്യമാണ്. ഒരു ബിസിനസ് ഒക്കെ നടത്തി അതിനിടക്ക് ഈ പറയുന്ന പൊതുപ്രവർത്തനമൊക്കെ നടത്തണം, ബുദ്ധിമുട്ട് വന്നു പോകാം, ഈ സ്ഥാപനമൊക്കെ തകർന്നു പോകാം, പാവമാണ്. ഇങ്ങനെ ഉപദ്രവിക്കരുത് ശ്രീ ശ്രീകാന്ത്. അദ്ദേഹത്തിലേക്ക് വരാം. അദ്ദേഹത്തിന് ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ശ്രീ MC കമറുദ്ദീൻ അല്പം കൂടെ ടെലിഫോണിൽ തുടരുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ഞാൻ വളരെ പെട്ടെന്ന് വരാം അതിഥികളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.
ശ്രീ എം സി കമറുദ്ദീൻ ഈ പണം തിരിച്ചും കൊടുത്താൽ ഈ പ്രശ്നം തീരുമല്ലോ, അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? പെട്ടെന്ന് അങ്ങ് കൊടുത്താൽ പോരേ? അത് ഈ പണമേ, പണം തിരിച്ചു കൊടുത്താൽ പ്രശ്നം തീരുമല്ലോ. നിങ്ങളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സ്വരൂപിച്ചു കൊടുക്കേണ്ടതാണ്, അതുകൊണ്ടാണ്. അല്ല, ഈ സ്വത്തെല്ലാം വിറ്റില്ലേ? ഈ സ്വത്തും സ്വർണവും കടകളെല്ലാം വിറ്റില്ലേ? അല്ല, അതല്ലേ, അല്ല, സ്വർണവും കടകൾ, സ്വർണവും കടകളൊന്നും കലക്ക വിറ്റിട്ടില്ല, അങ്ങനെ വിറ്റിട്ടൊന്നുമില്ല. പിന്നെ അതായത് ഇതിന്റെ ഇത് പിന്നെ ഇതിന്റെ മറ്റു സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഒന്നാമത് നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും ഒരു സംഭവം വിൽക്കാൻ പോയാൽ അതിന്റെ പൈസ വളരെയധികം കുറയും, വളരെയധികം അതിന്റെ അതിന്റെ പിന്നെ ഇത്. അപ്പൊ അതെല്ലാം കൂടി നോക്കിയിട്ട് ഞങ്ങൾ ഇത് സംബന്ധിച്ച് വിശദമായി പിന്നെ ശ്രമങ്ങൾ നടത്തി എങ്ങനെയെങ്കിലും ഒരു മൂന്നാല് മാസം കൊണ്ട് ഇത് തിരിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ വല്ലാത്ത കേസുകളൊക്കെ ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ പ്രേരിതമായ രൂപത്തിൽ എന്നെ മാത്രം പറ്റിയാലും, ഇതൊരു കമ്പനിയാണ്, ഇതിൽ കുറെ ആളുണ്ട്, പക്ഷെ ഇതെന്തോ ഞാൻ മാത്രം എന്തോ നേരിട്ട് പോയിട്ട് ഓരോരാളോട് വാങ്ങിച്ച മാതിരിയാണ് ഈ പറയുന്നത്. ഞാൻ നേരിട്ട് ആരോടും വാങ്ങിച്ചിട്ടില്ല, അത് കമ്പനിയിലേക്ക് അവർ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഷോപ്പിൽ അവർ കൊണ്ടുവന്ന് കൊടുത്തു. അല്ല ശ്രീ കമറുദ്ദീൻ, ഇതൊക്കെ ശരിയാണ്, താങ്കളുടെ ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നുന്നു. പക്ഷേ ശ്രീ കമറുദ്ദീൻ, ഇവിടെ താങ്കള് ചെയർമാൻ, ഈ പറയുന്ന തങ്ങള്, അതിന്റെ എം ഡി, 10-15 ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാം മുസ്ലിം ലീഗുകാർ. അപ്പോൾ പാർട്ടി എന്ന നിലക്കാണ് നിങ്ങൾ വ്യവസായ ശ്രമിച്ചത്? പിന്നെ ഇതിൽ ഒരു കാരണവശാലും നിങ്ങൾ രാഷ്ട്രീയം കാണരുത്. ഇതിൽ ഒരു മുസ്ലിം ലീഗും ഇല്ല, മുസ്ലിം ലീഗിന്റെ ഒന്നും ഒരു ഒരു പിന്നെ സ്വാധീനവും ഇതിലില്ല. മുസ്ലിം ലീഗ് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ട് ഒരാളെടുത്ത് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ശരിയാക്കി തരണമെന്ന് പറഞ്ഞിട്ടോ ഒന്നും സമാഹരിച്ചതല്ല. പറയുന്നത് ഒരു പൊതുപ്രവർത്തകൻ എല്ലാവർക്കും വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയൊരു വലിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു ഫലമായി പോയല്ലോ ഇത്. നിങ്ങൾക്കൊക്കെ എന്താണ് ഈ കണ്ണിൽ ചോരയില്ലാത്ത വിധം അദ്ദേഹം അദ്ദേഹത്തെ ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോ അദ്ദേഹം 4 October കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞു, അതുപോലെ ഡിസംബറിലും കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞിട്ട് കാഞ്ഞങ്ങാട്ടെ കോടതി സമൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ ശ്രീ എം സി കമറുദ്ദീനോട് ചോദിക്കുന്നതും ശ്രീ ബാലകൃഷ്ണൻ പിള്ളിയോട് ചോദിക്കുന്നതും, ആ കേസ് കൊടുത്തത് CPM-ക്കാരാണോ, ഇടതുപക്ഷക്കാരാണോ, മുസ്ലിം ലീഗ് വിരോധികളാണോ, UDF വിരോധികളാണോ? ആ കേസ് കൊടുത്തിരിക്കുന്നത് കള്ളാറിലെ അറിയപ്പെടുന്ന മുസ്ലിം ലീഗ് അനുഭാവികളും പ്രവർത്തകരുമാണ്. എന്തേ കൊടുക്കാൻ കാരണം? അവർ 1 crore rupees നിക്ഷേപിച്ചത് 50 lakh അതിൽ 22 lakh അവർക്ക് ഇതുവരെ തിരികെ കൊടുത്തത്. ബാക്കി 78 lakh വേണ്ടി ശ്രീ എം സി കമറുദ്ദീനും അതിന്റെ മാനേജിംഗ് പാർട്ട്നറായിട്ടുള്ള ജ്വല്ലറിയുടെ മാനേജിംഗ് പാർട്ട്ണറും ശ്രീ എം സി കമറുദ്ദീന്റെ രാഷ്ട്രീയ സഹപ്രവർത്തകൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗം TK പൂപ്പവായ തങ്ങളും ഒപ്പിട്ട് 2 cheques കൊടുത്തു. ആ 2 cheques ബാങ്കിൽ നിന്ന് മടങ്ങിയിരിക്കുക. അപ്പൊ പിന്നെ അത് തട്ടിപ്പല്ലാതെ മറ്റെന്താണ്? ഇതിനൊക്കെ തട്ടിപ്പ് എന്ന് പറയുക, അങ്ങോട്ട് ചെക്ക് കൊടുക്കുക, ഒരു ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കുക, പണം തരാമെന്ന് പറയുക, ചെക്ക് കൊടുക്കുക, ചെക്ക് അവരാണ് നാട്ടിലെന്ന് പറയുന്നത്. ഇതിനകത്ത് അതായത് രാഷ്ട്രീയ കളിയാണെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന BJP-യോ CPM-ഓ ചെയ്യണമല്ലോ, അതല്ലല്ലോ നിങ്ങളുടെ പാർട്ടിക്കാർ. ഇതിലെ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിലെ രാഷ്ട്രീയം യഥാർത്ഥത്തില് ഇരകൾ, അത് ഏത് പാർട്ടിക്കാരായാലും അവർക്ക് കിട്ടാനുള്ള സംഖ്യ വസൂലാക്കാൻ അവർ ശ്രമങ്ങൾ നടത്തും. അവരോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അവരെല്ലാം വല്ലാതെ മിസ്ലീഡ് ചെയ്തു. അവരോട് പറഞ്ഞു നിങ്ങൾക്കിത് ഒരു കാരണവശാലും ഈ പൈസ ഒന്നും തിരിച്ചു കിട്ടൂല എന്ന് പറഞ്ഞ് അവർ പലരും അവരെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ ഒരു കാരണവശാലും തിരിച്ചു കിട്ടൂല, നിങ്ങൾ കേസിന് പോകണമെന്ന് പറഞ്ഞു. അവർ കേസിന് പിന്നെ പോയി. ആ പോലീസ് സ്റ്റേഷനിൽ ഇതിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സിവിൽ കേസ് കോടതി മുഖാന്തരം പിന്നെ കൊടുക്കാം. അവർക്ക് സിവിൽ കേസായിട്ടുള്ള പിന്നെ കേസുകൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ പോലീസ് അവിടെ ചന്ദ്ര അന്നുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്വാഭാവികമാണ്. അതായത് നിങ്ങൾ വലിയ രാഷ്ട്രീയ നേതാവും ജനപ്രതിനിധിയുമൊക്കെ ആയിരിക്കുമ്പോൾ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ പോയാൽ അതിനകത്ത് പണത്തിന്റെ കളിയാണ്. പണം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആളുകൾ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യും. മറ്റു രാഷ്ട്രീയക്കാർ ചുമ്മാ കൈയും കെട്ടിയിരിക്കില്ല, അങ്ങനെ കൈയും കെട്ടിയിരുന്നാണ് അവരെ ഞങ്ങൾ കുറ്റപ്പെടുത്തുക. ഞാൻ പറയാം, ഒരു നിമിഷം, ഒരു നിമിഷം. ഒന്നും തുടങ്ങിയതല്ല ഇത്,
കമറുദ്ദീൻ താങ്കളിപ്പോൾ എം എൽ എ ആണ്, താങ്കളിപ്പോൾ എം എൽ എ ആണ്, താങ്കൾ ആ ഒരു ജാഗ്രത കാണിക്കേണ്ടതാണ്. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം. ശ്രീ ശ്രീകാന്ത്, അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ശ്രീ ശ്രീകാന്ത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, രാഷ്ട്രീയമായിട്ട് ഇതൊരു സ്ഥാപനം തുടങ്ങി എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ എന്ന് കരുതി സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിന് വന്നൊരു നഷ്ടമാണ്. നിങ്ങളെല്ലാവരും ചേർന്ന്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തെ ആളുകളും ഉണ്ടായിരിക്കാം, എല്ലാവരും ചേർന്ന് പ്രയാസത്തിൽപ്പെടുത്തുകയാണെന്നാണ്. ഇതില് ഈ പരാതിക്കാരുടെ രാഷ്ട്രീയമൊക്കെ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വിഷയം രാഷ്ട്രീയമല്ല. രാഷ്ട്രീയ പകപൊക്കലാണെങ്കിൽ എതിർ പാർട്ടിയുടെ ആൾക്കാരായിരിക്കണം. ഇതല്ല, മറ്റൊന്ന്. ഇവിടെ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ബാലകൃഷ്ണ പെരിയാം എം സി കമറുദ്ദീനെയും ഈ തട്ടിപ്പിനെയും ഒക്കെ ന്യായീകരിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തോട് എനിക്ക് സഹതാപമാണുള്ളത്. കാരണം ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ആ ഒരു എന്താ തൊലിക്കെട്ടി, അതിനെ സമ്മതിക്കണം. ഇവിടെ മറ്റൊന്നുണ്ട്. ഇവിടെ ബാലകൃഷ്ണ പെരിയക്ക് ഈ പരാതിക്കാരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ആദ്യം സി ഐ പറഞ്ഞ വാക്കുകൾ അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ പോലീസും ഈ പരാതിക്കാർക്കൊപ്പം അല്ല, മറിച്ച് വലിയ സ്വാധീനമുള്ള ഈ കേസിലെ പ്രതികളായിട്ടുള്ള എം സി കമറുദ്ദീൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒന്നിച്ചാണ് ഇത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഇവിടത്തെ രാഷ്ട്രീയം എം സി കമറുദ്ദീന് എതിരായിട്ടുള്ള നിയമ നടപടികൾക്കല്ല പോകുന്നത്, മറിച്ച് എം സി കമറുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ സമുന്നത നേതാവ് എം എൽ എ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ്. ഇപ്പോ കേസ് എടുത്തിട്ടുണ്ട്, അത് പോലീസ് എടുത്തു. പക്ഷെ എന്താണ് നടപടി? ഇവിടെ പോലീസ് ഇത്രയും ദിവസമായിട്ട് പിന്നെ കേസെടുത്തിട്ട് എം എൽ എ അറസ്റ്റ് ചെയ്തുവോ? അറസ്റ്റ് ചെയ്തിട്ടില്ല. മുസ്തഫന്റെ പാർട്ടിയുടെ ഭരിക്കുന്ന ഈ സർക്കാർ പോലീസ് വളരെ എളുപ്പത്തിൽ എം സി കമറുദ്ദീന് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം കേസ് സർക്കാർ ക്രൈംബ്രാഞ്ചിലേക്ക് പിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആരും ആവശ്യപ്പെടാതെ ക്രൈംബ്രാഞ്ചിലേക്ക് പോലീസ് കേസ് അന്വേഷണം മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ എം സി കമറുദ്ദീൻ എം എൽ എക്ക് വളരെ സൗകര്യമായി സമയം കിട്ടി ഈ കേസിന്റെ പരാതിക്കാരെ, സാക്ഷികളെ, തെളിവുകളെ സ്വാധീനിക്കാനും നശിപ്പിക്കാനുള്ള ഒരു അവസരം മുസ്തഫയുടെ പാർട്ടിയുടെ ഭരണം ഇവിടെ എം സി കമറുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവിന് ഒരുക്കി കൊടുത്തു. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ മുസ്തഫ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടോ? അതായത് രാഷ്ട്രീയമായിട്ട് പ്രചാരണത്തിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യുക, എന്നാൽ അദ്ദേഹം ഒരു സ്വർണ്ണ കച്ചവടക്കാരനും വലിയ നേതാവും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അകത്തുകൂടെ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുക, അങ്ങനെയുണ്ടോ അവിടെ? ഏതായാലും ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്ക് നല്ല നമസ്കാരം. കേരളത്തിൽ ബി ജെ പിക്ക് സാമാന്യം സ്വാധീനമുള്ള ഒരു മണ്ഡലത്തെയാണ് ശ്രീ കമറുദ്ദീൻ പ്രതിനിധാനം ചെയ്യുന്നത്. തുടർച്ചയായിട്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു മണ്ഡലമാണത്. ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഏതാണ്ട് 7-8 മാസമായി. ഇന്നേ വരെ ബി ജെ പി ഈ വിഷയത്തിൽ ഒരു പ്രത്യക്ഷ സമരത്തിന് ഒരു പ്രസ്താവന ഇറക്കാനോ തയ്യാറായിട്ടുണ്ട്? ഇന്നിപ്പോ അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്ന് ഈ കാര്യങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിച്ചുവിടുന്നത് അദ്ദേഹത്തോട് നല്ല നമസ്കാരം. കാരണം എന്തുകൊണ്ടാ? അവിടെ അവർ ഭാര്യ ഭാര്യയാണ് അക്കാര്യങ്ങളിൽ. ഇവിടെ വിഷയം എന്താണ്? നമ്മള് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്. ഈ ലോക്ക്ഡൌൺ പരിമിതിക്കിടയിലും ഈ വിഷയങ്ങൾ വന്നപ്പോ കഴിഞ്ഞ ജൂൺ 30 കാസർഗോഡ് ജില്ലയിൽ സി പി ഐ എം മെഡൽ എൽ ഡി എഫ് ഞങ്ങൾ INCRകളെ വെച്ച് പ്രത്യക്ഷമായ സമരത്തിലേക്ക് ഇറങ്ങി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എം എൽ എ സൂചിപ്പിച്ചതുപോലെ, ആളുകൾ പരാതി കൊടുക്കാൻ സന്നദ്ധരായിട്ട് വരണം. അവർക്ക് നേരത്തെ എം എൽ എ കൊടുത്ത വാക്ക് ഒരു നിക്ഷേപകൻ ഈ ഇതിനിടയിൽ പറഞ്ഞല്ലോ, നവംബർ 15 എം എൽ എ മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തായാലും പരിഹരിക്കും. പക്ഷെ മാസങ്ങൾ കഴിഞ്ഞിട്ടും പരിഹരിക്കുന്നില്ല. അപ്പോഴാണ് പതിയെ പതിയെ നിക്ഷേപകർ പുറത്തു വരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയമായിട്ട് മഹാഭൂരിപക്ഷം ആളുകളും യു ഡി എഫിനോട് ആഭിമുഖ്യമുള്ളവരായിരുന്നു. അവർക്ക് എം എൽ എ ഉൾപ്പെടെ അവരെ ഭീഷണിപ്പെടുത്തി എന്താ, നിങ്ങൾ കേസിന് പോയാൽ നിങ്ങളുടെ പൈസ തിരിച്ചു തരില്ല എന്നായിരുന്നു. അതായിരുന്നു ശ്രീ എം സി കമറുദ്ദീനും ടി കെ പൂക്കോയാത്തങ്ങളും എല്ലാം പറഞ്ഞത്, നിങ്ങൾ കേസിന് പോയാൽ പൈസ തരില്ല എന്നായിരുന്നു. അങ്ങനെയുള്ള ആളുകളോട് നല്ല ആത്മവിശ്വാസം കൊടുത്ത് നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചാലും നിങ്ങൾക്ക് കിട്ടും, അത് കിട്ടാനോ അർഹതയുള്ള പണമാണെങ്കിൽ അത്. കാരണം ഇതൊരു വെള്ളരിക്കാ പട്ടണമൊന്നുമല്ല, ഇത് നിയമവും വ്യവസ്ഥയൊക്കെയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്കത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ തന്നെ വിശ്വസിപ്പിച്ചിട്ടാണ് നേരത്തെ ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞ ഈ ജില്ലയിലെ പ്രമുഖരായ അഭിഭാഷകനുൾപ്പെടെ നിയമപരമായ പിൻബലം കൊടുത്തിട്ടാണ് ഈ നിക്ഷേപകരെ
പരാതിയുമായിട്ട് അയച്ചിട്ടുള്ളത്. ആ പരാതിയുടെ പുറത്ത് നടപടികൾ വരുന്നു. പരാതി കൊടുത്തു, പരാതിക്കാരന്റെ മൊഴിയെടുത്തു, FIR രേഖപ്പെടുത്തി. അത് പല സ്റ്റേഷനിലായിട്ട് വന്നു. ഒരു സ്റ്റേഷനിലല്ല ഇപ്പൊ പരാതിയുള്ളത്. കാരണം ഇവർക്ക് ആറോ ഏഴോ സ്ഥലത്ത് ഈ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ, ബേക്കൽ പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, പയ്യന്നൂർ, ഇതെല്ലാം ചേർത്ത് ഇപ്പൊ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ഇന്നലെ വിട്ടു. അതാണ് ശേഖരിച്ച് നടപടികളിലേക്ക് പോകും. ബാലകൃഷ്ണൻ പെരിയ ഇവിടെ ഇവിടെ ശരിയാണ്, ഇദ്ദേഹം നേതാവാണ്, അദ്ദേഹം MLA ആണ്, അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കണം. ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ സ്ഥാപനം തകർന്നുപോയി, ബിസിനസ് തകർന്നിട്ടുണ്ടായ ബുദ്ധിമുട്ടല്ലേ എന്ന് ആനുകൂല്യമൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷേ എത്ര ആളുകളാണ് പണം നഷ്ടപ്പെട്ടവരായിട്ട് അപ്പുറത്തുള്ളത്? ഞാൻ നേരത്തെ കണ്ടത് 300,000 രൂപ നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയുണ്ട് അതിനകത്തെന്നാണ്. എത്ര ആളുകളാണ്? അതാണെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളല്ല, UDFനകത്തും ലീഗിനകത്തും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ശ്രീ ബാലകൃഷ്ണൻ പെരിയ, താങ്കൾ നിൽക്കുന്നത് ഈ തട്ടിപ്പ് ഇന്നയാളാണ് നടത്തിയത്, പലതവണ മീറ്റിംഗ് നടത്തി പൈസ തരാമെന്ന് പറഞ്ഞിട്ടും പറ്റിച്ചു പോയ, വണ്ടി ചെക്ക് കൊടുത്ത് പറ്റിച്ച ഒരാൾക്കൊപ്പമാണ് താങ്കൾ നിൽക്കുന്നത്. ഇത്രയേറെ പണം നഷ്ടമായ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയായ ആളുകൾക്കൊപ്പം അല്ല നിൽക്കുന്നത്? ഇതൊക്കെ ശരിയായതാണോ? രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്ത നിലപാടല്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നിലപാടാകേണ്ടത്? എനിക്ക് പറയാൻ സമയം അനുവദിക്കണം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ മുസ്തഫ ഇപ്പൊ ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു, ശ്രീകാന്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചു. അതുകൊണ്ടാണ് വക്കീലന്മാരെ ഇതിന്റെ കൂടെ അയച്ച് ഈ കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഈ വക്കീലിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു ആക്ഷേപം ഉന്നയിച്ചപ്പോ ശ്രീ മുസ്തഫ പറഞ്ഞത് എന്താ, അങ്ങനെ ഒരു വക്കീൽ ഈ കേസിൽ ഇടപെട്ടതായി ബാലകൃഷ്ണൻ പെരിയക്ക് എവിടെയെങ്കിലും തെളിയിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയരുത്. താങ്കൾ ആദ്യം പറഞ്ഞത് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ വക്കീൽ പരാതി കൊടുത്തു എന്നാണ്. വക്കീൽ കൊടുത്തിട്ടില്ല, അതാണ് ഞാൻ തിരിച്ചത്. ഞാൻ അതിന് മുൻപേ തന്നെ സൂചിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായി മുസ്ലിം ലീഗിൽ നിന്ന് CPMലേക്ക് പോയ ഒരു വക്കീലിന് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാരോട്, വിശിഷ്യ കമറുദ്ദീനോടുള്ള വൈരാഗ്യം തീർക്കാനാണ് ഇതൊരു ക്രിമിനൽ കേസ് കൊടുക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നത് ക്രിമിനൽ കേസ് കൊടുത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? പണം കിട്ടാനുള്ളവരെ വഞ്ചിക്കുക. ഒരു ക്രിമിനൽ കേസ് കൊടുത്താൽ സ്വാഭാവികമായി ബാലകൃഷ്ണൻ പെരിയ, താങ്കൾ ഞങ്ങളുടെ ചർച്ചയിൽ വിജയിക്കാൻ വേണ്ടി പറയണ്ട. അതായത് ഈ കാര്യമൊന്നും നോക്കാതെയാണ് 10-20 ലക്ഷം ചെലവാക്കിയ ആളുകൾ അങ്ങോട്ട് കേസിന് പോയതെന്ന് വിചാരിക്കണ്ട. അതൊക്കെ താങ്കൾ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കളേ. കോടതിയിൽ പോകണം. അല്ലല്ല, കോടതിയിൽ സ്വന്തം പണം 10-20 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ആളുകൾ താങ്കൾ ഈ പറയുന്ന സാധാരണമായ ലോ പോയിന്റ് മനസ്സിലാക്കാതെ പോകുമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? ആ പോയിന്റൊക്കെ വെച്ച് വിജയിക്കേണ്ട കാര്യമല്ല ഇത്. സർക്കാരിന് ഈ സ്വത്ത് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. സർക്കാർ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചോ, സ്വത്ത് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചോ, കമ്പനി ലോ ട്രൈബ്യൂണലിനെ ബന്ധപ്പെട്ടോ, കോടതിയെ സമീപിച്ചോ? അതുവഴി ഒരു മുന്നണിയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനത്തേത് താങ്കൾ അടക്കമുള്ള ഒരു മുന്നണിയെ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയ ശ്രമമാണെങ്കിൽ അതിനെ എതിർക്കേണ്ടുന്ന ചുമതല സ്വാഭാവികമായിട്ടും താങ്കൾക്കുണ്ട്. ശ്രീ MC കമറുദ്ദീൻ, താങ്കൾ ടെലിഫോണിൽ ഉണ്ടെങ്കിൽ, ഈ പണം എപ്പോഴത്തേക്ക് തിരിച്ചു കൊടുക്കാനാകുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഞാൻ ഏകദേശം ഒരു ഞാൻ അതിന്റെ തീവ്ര ശ്രമത്തിലാണ്. ഒരു 3-4 മാസം കൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം എന്റെ കയ്യിലുള്ള ചെറിയ വലിയ വലിയ മുണ്ടൊന്നും അല്ലെങ്കിൽ വലിയ വലിയ സ്വത്തൊന്നും എന്റെ അടുത്തില്ല. എന്തായാലും എന്റെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും കൂടി ഞങ്ങൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാനുള്ള ഭഗീര ശ്രമത്തിലാണ്. അതിനെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില ഭാഗത്ത് നിന്ന് ഇത് മലയാള ഭാഷയിൽ അവരോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഞങ്ങൾ പണം തരാം എന്ന്? അതായത് ഇതിപ്പോൾ അവരോട് പറഞ്ഞു പറ്റിക്കുകയും മണ്ടിച്ചെക്ക് കൊടുക്കുകയും ചെയ്തിട്ട് പ്രശ്നമായതല്ലേ? അല്ല, ഒരു ഒരു പറഞ്ഞു പറ്റിക്കലില്ല ഇതില്. നമുക്ക് എന്നുവെച്ചാൽ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ കോവിഡ് വന്നിട്ടൊക്കെ എവിടെയും പോകാൻ കഴിയുന്നില്ല. മാത്രമല്ല എല്ലാറ്റിന്റെയും വാല്യുവേഷൻ വളരെ മോശമാക്കിയിട്ട് കാണുന്നു. അങ്ങനെല്ലാം വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വന്നു. സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോ ഞങ്ങൾക്ക് ആ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചുകൂടി ഒരു അയവ് വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി കുറച്ചും കൂടി നല്ലൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി ശ്രമിക്കുന്നത്. മുസ്തഫാവും സഹകരിക്കട്ടെ, സഹകരിക്കട്ടെ, ബാലകൃഷ്ണൻ പേര് എല്ലാവരും സഹകരിക്കട്ടെ. പാർട്ടിക്കാർ തന്നെയല്ലേ ഇതിനകത്തുള്ളത്? ഇത് CPMന്റെയോ BJPയുടെയോ അവർക്ക് പോലും വിശ്വാസമില്ലാത്ത സാഹചര്യം ഉണ്ടായി.
നേരിട്ട് ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ ദിവസം ഇപ്പോ ഈ ന്യൂസ് 18 പ്രേക്ഷകരോട് പറയാൻ അദ്ദേഹം തയ്യാറുണ്ടോ? എത്ര കോടി രൂപയാണ് കൊടുക്കാനുള്ളത്, എത്ര പേർക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമോ? ശരി, പറയാമോ? അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതെ, ചർച്ച ചെയ്യേണ്ടതാണ്. സി കമൃതി, നമ്മളെല്ലാം ചർച്ചയുമ്പോഴും ഈ സ്ഥാപനം കണക്ക് പോലും ഇല്ലാത്ത ആളാണെന്ന് കരുതുന്ന നാട്ടുകാർ. അതായത് മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ കണക്കെത്രയാണെന്ന് പോലും അറിയാത്ത ചെയർമാനാണെന്ന് കരുതുന്ന നാട്ടുകാർ. അല്ല, അത് അല്ല, ഞാനല്ലല്ലോ അതിന്റെ സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്തിയത്. ഞാനല്ലല്ലോ, ഞാൻ ഒരു കമ്പനിയുടെ ചെയർമാൻ പറഞ്ഞോളാം. ഞങ്ങള് കോടതിയിൽ പറഞ്ഞോളാം. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പറയണായിരുന്നു, എല്ലാ കണക്കും കൊണ്ട് വരണോ? നിങ്ങൾ ഇപ്പോഴല്ലേ വിളിച്ചത്? ഞങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കമറുദ്ദീൻ, കമറുദ്ദീൻ കമറുദ്ദീൻ കണക്ക് പോലും ഇല്ല എന്ന് പറയേണ്ടതുള്ളൂ. ഷെയർ ഹോൾഡേഴ്സിനോട് പറയേണ്ടതുള്ളൂ, എല്ലാം ശ്രീകാന്തിനോടൊന്നും ആ കണക്ക് എനിക്ക് പറയേണ്ട കാര്യമില്ല. ശ്രീകാന്ത് സഹകരിക്കേ, നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് ചാനൽ വന്നിട്ട് ചോദിക്കുന്നത്. നേരിട്ട് ചോദിച്ചാ പറയാം. നമുക്ക് ഇരിക്കാലോ, എല്ലാവരും യാതൊരു ചോദ്യവും ഉത്തരവില്ല. താങ്കൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും, അതായത് താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്, ആ ജില്ലയിലെ UDFന്റെ കൺവീനറാണ്, താങ്കൾ ഒരു MLA ആണ്. പരസ്യമായിട്ട് ആക്ഷേപം വരുമ്പോൾ പരസ്യമായിട്ട് സുതാര്യമായിട്ട് നാട്ടുകാർക്ക് മറുപടി കൊടുക്കേണ്ടുന്ന അതൊക്കെ ഇത് കണക്ക് വീട്ടുമ്പോ പറയും. എല്ലാവരും ജ്വല്ലറി മുതലാളിയും ബിസിനസ്സുകാരനും മാത്രമല്ല, ഒരു നേതാവാണ്, പൊതുപ്രവർത്തകൻ. നിങ്ങൾ അങ്ങനെ പറയല്ലപ്പാ, ഞാനൊരു ജ്വല്ലറി മുതലാളി ഒന്നുമില്ല. ഞാനൊരു കമ്പനിയിൽ നിന്നിട്ട് നിക്ഷേപം സ്വീകരിച്ച് കച്ചവടം ചെയ്ത് ഏതാണ്ട് 10-12 വർഷം, 2007 മുതൽ 2018 വരെ നിക്ഷേപകർക്ക് അർഹിക്കുന്ന രൂപത്തിൽ അതിന്റെ ഡിവിഡൻഡും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയതാണ്. അങ്ങനെയാണെങ്കിൽ 1-2 കൊല്ലം കൊണ്ട് കാട്ടിപ്പ് നടത്തൂലേ? എന്താ ഇപ്പൊ ഇത് പറയുന്നത്? അങ്ങനെ പറയരുത് നിങ്ങൾ. ചാനലിലെ റേറ്റിംഗിന് വേണ്ടി, അദ്ദേഹം പല ആളുകളുമായി ചേർന്നൊരു പരിപാടി, ഒരു പ്രസ്ഥാനം തുടങ്ങി, അത് ആയ കാലത്ത് നന്നായിട്ട് ഡിവിഡൻഡ് ഒക്കെ കൊടുത്തതാണ്. പക്ഷെ അത് പൂട്ടിപ്പോയി. എല്ലാവരും ചേർന്ന് സഹകരിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. ശ്രീ VPP മുസ്തഫ, തീർച്ചയായും. അല്ല, തീർച്ചയായിട്ടും ഞങ്ങളുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് പിന്നെ നിക്ഷേപകർക്ക് പണം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. കാരണം അതില് ഈ പറയുന്നത് നമ്മൾ കാണുന്ന പോലെ ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർ മാത്രമൊന്നുമല്ല, ഞങ്ങളെയൊക്കെ നാട്ടും പുറത്ത് വളരെ സാധാരണ മനുഷ്യർ ഈ ഡെയിലി ഡിപ്പോസിറ്റ് കൊടുത്തിട്ട് 500, 1000, 100 രൂപയൊക്കെ ഡെപ്പോസിറ്റ് കൊടുത്ത ബീഡി തൊഴിലാളികൾ, സാധാരണ തൊഴിലാളികൾ ഇവരൊക്കെ ഉണ്ട് ഇതിന് നിക്ഷേപം കൊടുത്തവർ. അങ്ങനെ 30 ലക്ഷത്തിന് സമാനമാണ്. അങ്ങനെയുള്ള 100 കണക്കിന് ആളുകളുണ്ട്, അവരൊക്കെ 1 പവൻ സ്വർണം, 2 പവൻ സ്വർണം മകൾക്ക് കുഞ്ഞിക്കൊക്കെ വേണ്ടിയിട്ട് കരുതിയതാണ്. അത് ഉൾപ്പെടെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തട്ടിപ്പിന്റെ മറ്റൊരു അംശം എന്താണ്? അതാണ് ഞാൻ MLAയോടും പറയുന്നത്, അദ്ദേഹം കൈയൊഴിയുമ്പോ. കാരണം ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മാനേജിങ് ഡയറക്ടർ ഒപ്പിട്ട് കൊടുത്ത ചെക്കുകളില് ഒപ്പ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ബാങ്കിൽ കൊടുത്ത സ്പെഷ്യൽ സിഗ്നേച്ചർ അല്ല ഈ നിക്ഷേപകർക്ക് കൊടുത്ത ചെക്കിലുള്ളത്. അതുകൊണ്ടാണ് ബാലകൃഷ്ണൻ പരിയ ഇത് സിവിൽ കേസാക്കി, സിവിൽ കേസാക്കി എന്ന് പറയുന്നത്. കാരണം സിവിൽ കേസിന് വേണ്ടിയിട്ട് MD ഒപ്പിട്ട് കൊടുത്ത ഈ ചെക്കുമായിട്ട് പോയാൽ ചെക്ക് കൊടുത്തയാൾ പ്രതിയാകും. കാരണം എന്താ? വ്യാജവെപ്പാണ്, MDയുടെ വ്യാജവെപ്പാണ് അതിലുള്ളത്. അപ്പൊ ചെക്ക് നിക്ഷേപകന് കൊടുക്കുമ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ട് വ്യാജവെപ്പിന്റെ സഹപ്രവർത്തകനായിരുന്ന ശ്രീകാന്ത്, ശ്രീകാന്ത് ഇതുമായി ബന്ധപ്പെട്ട് അത് പണം കൊടുത്ത് പരിഹരിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ കോൺഗ്രസിന്റെയും ശ്രീ ബാലകൃഷ്ണൻ പെരിയ പോലുള്ള ആളുകളുടെ അതിശക്തമായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് താനും. അപ്പോൾ പണം കൊടുത്തങ്ങ് പരിഹരിക്കപ്പെടുന്ന ഒരു കാര്യമല്ലേ അത്? അതിനൊപ്പം നിൽക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ സമരത്തിലേക്ക് പോകുമോ BJP? അല്ല, ഇത് നല്ലൊരു പിന്നെ നിലപാടാണ്. കാരണം
പറ്റിക്കുക, എന്നിട്ട് പിടിക്കുമ്പോൾ ഞാൻ പൈസ തരാം തിരിച്ചു തരണം എന്ന് അയ്യോ പാവം കളിയാണ് ഈ എം എൽ എ കാണിക്കുന്നത്. നേരത്തെ വഖഫ് ഭൂമി തട്ടിയെടുത്തു, മുസ്തഫ വലിയ രീതിയിൽ ബി ജെ പിക്ക് എതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ചു. മുസ്തഫ സാമാന്യ ഞങ്ങളുടെ ജില്ലയില് സി പി എമ്മിന്റെ ഇടയിൽ കുറച്ച് വായന ഒക്കെ ഉള്ള കക്ഷിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ സുഹൃത്ത. പക്ഷെ അദ്ദേഹം ദേശാഭിമാനി മാത്രം വായിക്കുന്നുള്ളൂ എന്നാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം ഈ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ ആദ്യമായിട്ട് എം സി കമറുദ്ദീൻ എം എൽ എക്കെതിരായിട്ട് പ്രതികരിച്ചവനാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ് മുസ്തഫയുടെ ജില്ലാ സെക്രട്ടറി പ്രസ്താവന ഇറക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ടൊന്നും പറയണ്ട, ഞങ്ങളുടെ പാർട്ടി അവിടെ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. ഈ വാർത്ത പുറത്തു വന്ന പിറ്റേനാൾ തുടങ്ങി. ഇന്ന് യുവമോർച്ചക്കാർ അവിടെ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നാളെ ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റി അവരുടെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തുടർന്നുള്ള ദിവസങ്ങൾ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. മുസ്തഫയുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് വഖഫ് ഭൂമി തട്ടിയെടുത്തു എന്ന് പറയുകയും എന്നിട്ട് ആ വഖഫ് ഭൂമി തട്ടിയെടുത്തത് പുറം ലോകം അറിഞ്ഞപ്പോ അതിന് തിരിച്ചു കൊടുത്തപ്പോ ഒരു നടപടി എടുക്കാത്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഒന്നുമില്ല, എം സി കമറുദ്ദീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ചർച്ച അവസാനിപ്പിക്കണം. ഒരു അന്വേഷണ ഏജൻസിയിലേക്ക് മാറുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വേറെയും തട്ടിപ്പൊക്കെ നടന്ന ആളാണെന്നാണ് കൂടെ പറഞ്ഞല്ലോ അദ്ദേഹം ശ്രീകാന്ത്. ചെന്നപ്പോ അത് കേസെടുക്കുന്നില്ല, മുസ്തഫയുടെ സർക്കാർ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്ന. താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കും. ഈ വഖഫ് ഭൂമിയുടെ കാര്യത്തിലും അത് പുറത്തു കൊണ്ടുവന്നത് സി പി എം ആണ്. പക്ഷെ എന്താ വഖഫ് ഭൂമിയുടെ ഇപ്പൊ കേസെടുക്കാൻ? ആ വഖഫ് ഭൂമി ഇതേപോലെ ഇപ്പൊ എം എൽ എ പറയുന്ന അതേ നിലപാടാണ് അതിൽ എടുത്തത്. തട്ടിപ്പ് പുറത്തു വന്നപ്പോ ആ ഭൂമി തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തപ്പോ ഉള്ള പ്രശ്നം എന്താ? ശ്രീകാന്ത്, നിങ്ങളുടെ ഗവൺമെന്റ് 2018 പുറത്തു കൊണ്ടുവന്ന പുതിയ പിന്നെ സെൻട്രൽ വഖഫ് ബോർഡ് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചിട്ട് കേസ് നേരത്തെ വഖഫ് ബോർഡിന് നേരിട്ട് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോ വഖഫ് ബോർഡിന് നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. വഖഫ് സ്വത്ത് നഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇവിടെ ഇപ്പൊ തിരിച്ചു കൊടുത്തോടുകൂടി വഖഫ് സ്വത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥയിലല്ലേ? നിങ്ങൾ വായിക്കാൻ അറിയുന്ന ഒരാളാണ്, നിങ്ങൾ വായിച്ചോളൂ വഖഫ് ബോർഡ് നിയമം. അതിന് പുതിയ വകുപ്പ് അനുസരിച്ചാവില്ല അത്തരമൊരു പ്രതിസന്ധി നിൽക്കുകയാണ്. ശരി, അത്തരമൊരു തട്ടിപ്പ് സംഭവം കൂടി അല്ലെങ്കിൽ ആക്ഷേപം കൂടി അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്ന് ഈ അവസാന ഭാഗത്ത് വന്നു. ഞാൻ ശ്രീ എം സി കമറുദ്ദീൻ ഞാൻ താങ്കളിലേക്ക് വരുന്നില്ല, അതിനെക്കുറിച്ചും താങ്കൾക്കൊരു ന്യായീകരണം പറയാനുണ്ടാകുമല്ലോ. വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്, വിശദീകരിച്ചതിന്. താങ്കളുടെ വിശദീകരണം ആ നാട്ടുകാർ, ഈ കാര്യങ്ങൾ അറിയുന്ന നാട്ടുകാർ എങ്ങനെയാണ് എടുക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വളരെ നന്ദി ശ്രീ ബി പി പി മുസ്തഫ, ശ്രീ ബാലകൃഷ്ണൻ പെരിയ, ശ്രീ ശ്രീകാന്ത് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്. ഒപ്പം ശ്രീ എം സി കമറുദ്ദീനും പരാതിക്കാരനായ ശ്രീ സൈനുദ്ദീനും വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചില ന്യായീകരണങ്ങൾ എം സി കമറുദ്ദീനുണ്ട്, പക്ഷേ പണം പോയ ആളുകളുടെ നിര വലുതായിട്ട് വരികയാണ്. 15 കേസോളം ഇപ്പോൾ തന്നെയും പോലീസ് സ്റ്റേഷനുകളിൽ 2 പോലീസ് സ്റ്റേഷനുകളിലായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, ആ ജില്ലയിലെ യു ഡി എഫിൻ്റെ കൺവീനറാണ്, എം എൽ എ ആണ്. പണത്തട്ടിപ്പ് ആക്ഷേപമാണ് വന്നിട്ടുള്ളത്. സ്വർണ ജ്വല്ലറി സ്ഥാപനങ്ങളൊക്കെ നടത്താം എന്ന് കരുതി പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം സ്വരൂപിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ഒരു ആക്ഷേപമാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏത് വിധത്തിലാണ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുക എന്ന്. വളരെ നന്ദി. അതിഥികൾക്ക് ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.